നടി ആക്രമിച്ച കേസിലെ തുടരന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. രേഷ്മ ബാബു കൂടിയുണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. രേഷ്മ, തുടരന്വേഷണം ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം വിചാരണ കോടതി നൽകിയ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ദിലീപ്. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് ദിലീപ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിർണായകമായ ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദിലീപ് ഇപ്പോൾ പുതിയതായിട്ട് ഒരു ഹർജി ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. തുടരന്വേഷണം ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം വിചാരണ കോടതിയിൽ നേരത്തെ ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഈ ഹർജിയിൽ ദിലീപ് ഉന്നയിച്ചിരിക്കുന്നത്. കൂടാതെ ഈ വിചാരണ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനായിട്ട് വിചാരണ കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകണമെന്നും ഈ ഹർജിയിൽ ദിലീപ് ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ തുടരന്വേഷണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ അത് റിപ്പോർട്ട് നൽകാനായിട്ട് ഒരു മാസത്തെ സാവകാശം കൂടി വിചാരണ കോടതി നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതും ഈ ഹർജിയിൽ ദിലീപ് ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ നിലവിലെ ഈ വിചാരണ, ഈ നടി ആക്രമിച്ച കേസിന്റെ വിചാരണ അട്ടിമറിക്കാനായിട്ടാണ് നിലവിൽ ഈ തുടരന്വേഷണം നടത്തുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടി ദിലീപ് ഈ ഹർജിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഈ ഒരിക്കലും ഈ ഒരു മാസത്തെ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒരു മാസത്തെ സമയം അനുവദിച്ച വിചാരണ കോടതിയുടെ നടപടി നീതീകരിക്കാനാകാത്തത് എന്നുള്ള ഒരു ആരോപണം കൂടി ദിലീപ് പറയുന്നുണ്ട്. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ ശ്രമം എന്ന് പറയുന്നത് ഈ തുടരന്വേഷണത്തിന്റെ പേരിൽ ഈ വിചാരണ വലിച്ചു നീട്ടുക എന്നുള്ള, നടി ആക്രമിച്ച കേസിന്റെ വിചാരണ വലിച്ചു നീട്ടുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത്തരം ശ്രമങ്ങളെ എതിർക്കണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ള ഹർജിയിൽ ദിലീപ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ നടി ആക്രമിച്ച കേസിലെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ദിലീപ് നൽകിയിട്ടുള്ള ഹർജിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ് മായ. രേഷ്മ, സുപ്രീം കോടതി വരെ ഇടപെട്ട ഒരു കേസാണ്. February 17 ഈ കേസ് ഒത്തുതീർപ്പാക്കണം, കേസുമായി പിന്നീട് മുന്നോട്ട് പോകരുത്, ഒരു തുടരന്വേഷണം വേണ്ട എന്ന ഒരു നിലപാട് തന്നെയാണ് സുപ്രീം കോടതിയും മുന്നോട്ട് വെച്ചിരുന്നത്. മായ, ഈ ഫെബ്രുവരി 17 ഈ നടി ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയാക്കണം, അന്തിമമായിട്ട് പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശമായിരുന്നു നേരത്തെ മേൽക്കോടതി നൽകിയത്. പക്ഷേ ഈ അതിനിടയിലാണ് ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളും ഒപ്പം തന്നെ അതിനെ സംബന്ധിച്ച് അന്വേഷണ സംഘം തുടരന്വേഷണം വേണം, കൂടുതൽ അന്വേഷണം അനിവാര്യമാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നിർത്തിവെക്കണമെന്നും ഒപ്പം തന്നെ അക്കാര്യം സംബന്ധിച്ച് സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും തുടരന്വേഷണം ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണ സംഘം ആരംഭിച്ചത്. എന്തായാലും ഈ നടി ആക്രമിച്ച കേസിലെ വിചാരണ യാതൊരു തരത്തിലും വലിച്ചുനീട്ടി കൊണ്ടുപോകാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇപ്പോൾ ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഈ ഹർജിയിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണ സംഘ ഈ ഒരു ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ തുടരന്വേഷണം കൊണ്ടുവന്നതിലൂടെ ഈ വിചാരണ അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യം കൂടി ഉണ്ട് എന്നുള്ള ആരോപണം കൂടി ദിലീപ് ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഹർജി ഹൈക്കോടതി സമർപ്പിച്ചിട്ടുണ്ട് മായ. രേഷ്മ, ദിലീപ് കോടതിക്ക് മുന്നിൽ വെച്ച 6 ഫോണുകളുണ്ട്. ആ ഫോണുകൾ ഒരുപക്ഷെ ഇന്ന് തന്നെ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് എത്തും. അത് ആലുവ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതിലേക്കൊക്കെ കടക്കുകയാണ് വരും മണിക്കൂറുകളിൽ. ഒരുപക്ഷെ ഇത് ഫോറൻസിക് ലാബിലേക്ക് പോകുമ്പോൾ അതിലെ തെളിവുകൾ അത് വീണ്ടും ഒരു തുടരന്വേഷണത്തിലേക്ക് അന്വേഷണം നീങ്ങാൻ കാരണമാകുമെന്ന് ദിലീപും ദിലീപിൻ്റെ അഭിഭാഷകനും കരുതുന്നുണ്ടാവും. അതുകൊണ്ടുകൂടിയല്ലേ ഇപ്പോൾ ഇങ്ങനെ ഹൈക്കോടതിയിൽ ഒരു ഹർജി, ഈ ഒരു നീക്കത്തിലേക്ക് ദിലീപ് കടന്നിരിക്കുന്നത്? മായ, ഈ വധഗൂഢാലോചന കേസിലെ മുഖ്യ തെളിവുകൾ എന്ന് പറയുന്നത് ഈ പ്രസ്തുത 6 ഫോണുകളിൽ ഉണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ ഇത് പരിശോധനയ്ക്ക് അയക്കണമെന്നുള്ള ആവശ്യം ആലുവ മജിസ്ട്രേറ്റ് കോടതി അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ആ ഫോണുകൾ പരിശോധിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ വധഗൂഢാലോചന കേസിൽ ദിലീപിന് പങ്കുണ്ട് എന്ന രീതിയിലാക്കി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ആ കേസിൽ വലിയ രീതിയിൽ ഒരു ദിലീപ് കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഈ നേരത്തെ തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിലൊക്കെ തന്നെ ദിലീപ് ഉന്നയിച്ചൊരു കാര്യം, ഈ വീണ്ടും തനിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ നടി ആക്രമിച്ച കേസിലെ വിചാരണ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ ആ അന്വേഷണ സംഘത്തിന്റെ അതേ ശ്രമം, തനിക്കെതിരെ നടി ആക്രമിച്ച കേസിൽ തെളിവില്ലാത്തതിനെ തുടർന്നാണ് പുതിയ കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നത്. ഒപ്പം തന്നെ ഈ വിചാരണ നിർത്തിവെക്കുക അല്ലെങ്കിൽ നീട്ടിവെക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ അന്വേഷണ സംഘത്തിന്, പ്രത്യേകിച്ച് DYSP ബൈജു പൗലോസ് അടങ്ങുന്ന
ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഉണ്ട് എന്നുള്ള ആരോപണം നാളുകളായിട്ട് തന്നെ ദിലീപ് ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഒപ്പം തന്നെ ഈ ഫോണുകൾ സംബന്ധിച്ച് ആലുവ കീഴ്ക്കോടതിയിലും അന്വേഷണ സംഘത്തിന്റെ ഹർജിയുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ തുടരന്വേഷണം അതിനുള്ള വിചാരണ കോടതിയുടെ നിർദ്ദേശം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കം ദിലീപ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നടത്തിയിരിക്കുന്നത്. ഈ ഹൈക്കോടതി ഈ തുടരന്വേഷണം സംബന്ധിച്ച് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായിട്ട് നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് വിചാരണ കോടതി നേരത്തെ സുപ്രീം കോടതിയിൽ സർക്കാർ പോയ സമയത്ത് പോലും സുപ്രീം കോടതി പറഞ്ഞത് ഈ തുടരന്വേഷണം സംബന്ധിച്ചുള്ള കാര്യങ്ങളും വിചാരണ സംബന്ധിച്ചുള്ള കാര്യങ്ങളും വിചാരണ കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളൊരു അനുമാനമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനമായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഈ വിഷയത്തിൽ തുടരന്വേഷണം സംബന്ധിച്ചുള്ള വിചാരണ കോടതിയുടെ നിർദ്ദേശം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് നൽകിയുള്ള ഹർജിയിൽ ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഉച്ചയ്ക്ക് ഹൈക്കോടതി പരിഗണിക്കാൻ പോവുകയാണ്. അതിനിടെ ദിലീപിന്റെ കോടതിക്ക് മുന്നിൽ വെച്ച 6 ഫോണുകളും ഫോറൻസിക് ലാബിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ടും ഫോണുകളിലെ വിവരങ്ങൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒരു അന്തിമ തീരുമാനം ഇന്നുണ്ടാകും. അതിനിടെയാണ് ദിലീപ് ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്.